മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷനായേക്കും. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയോട് അഭിപ്രായം തേടി. വൈകിട്ട് ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുക്കും. നോബിൾ മാരിക്കാരനുണ്ട് വിവരങ്ങളുമായി. നോബിൾ, പ്രധാനപ്പെട്ട യോഗമാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഇന്ന് ACC ആസ്ഥാനത്ത് ചേരുന്നത്. അതിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പങ്കെടുക്കുന്നുണ്ട്. അതിന് പുറമെ രമേശ് ചെന്നിത്തല കൂടി പങ്കെടുക്കുകയാണ്. നിലവിൽ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയുണ്ട്. അതിന് പുറമെ കേരളത്തിന്റെ പ്രചാരണ സമിതിയുടെ അധ്യക്ഷൻ കൂടി അദ്ദേഹം ആക്കിയേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബിനിൽ, അങ്ങനെ തന്നെയാണ്. കേരളത്തിന്റെ പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തും എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് അഭിപ്രായം തേടിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആകുമ്പോൾ സംസ്ഥാനത്ത് ഉടനീളം നടന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നും അതോടെ മുൻ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ എല്ലായിടത്തും വേരോട്ടം ഉള്ളതുകൊണ്ട് തന്നെ പ്രവർത്തനം കൂടുതൽ ഈസിയാകും എന്നും ഒരു വിലയിരുത്തൽ പാർട്ടിക്ക് ഉണ്ട്, ഹൈക്കമാൻഡിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ സജീവമാക്കി നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഈ തീരുമാനം കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തന്നെ രമേശ് ചെന്നിത്തലയോട് ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് എത്തുവാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നിലപാട് അറിയിക്കുവാനും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ദില്ലിയിലേക്ക് എത്തും. അദ്ദേഹം ഇന്ന് മുംബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രമേശ് ചെന്നിത്തല ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ന് ഇവിടെ എത്തിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുക എന്നാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും രമേശ് ചെന്നിത്തല അടക്കമുള്ള ചില മുതിർന്ന നേതാക്കൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയോട് അകന്നു പോകുന്നു എന്നടക്കമുള്ള ചില വിമർശനങ്ങൾ, അത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ കൂടി പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് സജീവമായി തന്നെ നേതാക്കളെ പാർട്ടി ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓരോ ചുമതലകൾ നൽകാൻ തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും ഹൈക്കമാൻഡ് കൂടി മുന്നിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയോട് ഈ പ്രചാരണ സമിതി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം തേടിയത്. എന്താണെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ പ്രചാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആകും. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കണ്ണൂരിൽ. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും പ്രചാരണ കമ്മിറ്റി നയിക്കുന്നതിന് രമേശ് ചെന്നിത്തലയെ പോലെ ഇത്രയും പരിചയപ്രജ്ഞനായ ഒരു നേതാവ് ഉള്ളത് പാർട്ടി ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതിലൂടെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയോട് ഇത്തരത്തിൽ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഹൈക്കമാൻഡ് ഇപ്പോൾ ആശയവിനിമയം നടത്തിയത്. ബിനിൽ.